नमस्ते बच्चों, देखो यहाँ एक चित्र है अल्ले, इवडे चित्रम उंड। ई चित्र निंगल एवडे कंडिट्टुल्लत, नम्मुडे ओन्नामत्ते अध्यायत्तिन्टे तुडक्कत्तिल तन्ने निंगल्क्क काणान साधिक्कुन्न ओरु चित्रमाण इत अल्ले। इस चित्र में कौन कौन है और क्या क्या है, ई चित्रत्तिल आरक्कयाण एंतेल्लामाण उल्लत। इस चित्र में एक अम्मा चिड़िया है और तीन नन्हे चिड़िया है अल्ले, ഒരു അമ്മ പക്ഷിയും ഉണ്ട്, മൂന്ന് കൊച്ചു പക്ഷികളുമുണ്ട്. ഓർ വേ കഹാം ബൈറ്റെ ഹേ, അവരെവിടെയാണ് ഇരിക്കുന്നത്? ഏക്ക് പേഡ് പർ അല്ലേ, മരത്തിലാണ്. മരത്തിൽ എന്തുണ്ട്? പേഡ് പറയേക്ക് ഖോൻസ്ല ഹേ അല്ലേ, കൂടുണ്ട്. മരത്തിലൊരു കൂടുണ്ട്. ഏ ഖോൻസ്ല കഹാ ഹേ, എവിടെയാണ് ഈ കൂട് സ്ഥിതി ചെയ്യുന്നത്? പേഡ് കെ ഡാൽ പർ അല്ലേ, മരത്തിൻ്റെ ചില്ലയിലാണ് കൂട് സ്ഥിതി ചെയ്യുന്നത് അല്ലേ. പേഡ് പേഡ് കെ ഡാൽ പർ ഇക്ക് ഘോൻസ്ല ഹേ ഓർ ഘോൻസ്ല മേ തീൻ നന്നി ചിടിയ ഓർ ഏക്ക് അമ്മ ചിടിയ ഹേ. കൂട്ടിലെ മൂന്ന് കുഞ്ഞു പക്ഷികളും ഒരു അമ്മ പക്ഷിയുമാണ് ഉള്ളത്. അപ്പോൾ കൂടിന് നമ്മൾ എന്താണ് ഹിന്ദിയിൽ പറയുക? ഘോൻസ്ല അല്ലേ, ഘോൻസ്ല എന്നാണ് കൂടിനെ ഹിന്ദിയിൽ പറയുന്നത്. അതുപോലെ തന്നെ ബ്രാഞ്ച്, മരത്തിൻ്റെ ചില്ലയെ ഡാൽ എന്നാണ് പറയുക. ഡാൽ മരച്ചില്ല, പേഡ് ട്രീ മരം, ചിടിയ പക്ഷി. ഈ പറഞ്ഞ വാക്കുകളുടെ എല്ലാം അർത്ഥം ഇവിടെ കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ എല്ലാവരും അത് നോക്കി നന്നായി പഠിക്കുക. ഇനി അവിടെ എഴുതിയിരിക്കുന്നത് എന്താണ്? അൻമോൽ പ്യാർ. അൻമോൽ പ്യാർ എന്നാൽ എന്താണ്? അമൂല്യമായ സ്നേഹം. അമ്മയുടെ അമൂല്യമായ സ്നേഹമാണ് നമുക്ക് ഈ ചിത്രത്തിലൂടെ കാണാനായിട്ട് സാധിക്കുന്നത് അല്ലേ. അമ്മ പക്ഷി അതിൻ്റെ കുഞ്ഞു പക്ഷികൾക്ക് ഖാന ഖിലാത്തി ഹേ അല്ലേ, ഭക്ഷണം കൊടുക്കുന്നു. ഖാന ഭക്ഷണം, ഖിലാത്തി ഹേ ഊട്ടുന്നു, കൊടുക്കുന്നു, ഭക്ഷണം കഴിപ്പിക്കുന്ന കാഴ്ചയാണത്. ഇനി അടുത്ത പേജിലേക്ക് വരുമ്പോൾ നമുക്ക് കാണാൻ സാധിക്കുന്നത് ഒരു ചെറിയ ഒരു പാരാഗ്രാഫ് കൊടുത്തിട്ടുണ്ട്. ആ പാരാഗ്രാഫിൽ എന്താ എഴുതിയിരിക്കുന്നതെന്ന് നോക്കൂ. സീന, സീന എന്ന്, സീന ഒരു ഒരാളുടെ പേരാണ് അല്ലേ. ഗ്യാര സാൽക്കി ലഡ്ക്കി. ഇനി സീന ആരാണ്? ഗ്യാര സാൽക്കി ലഡ്ക്കി, 11 വയസ്സുള്ള പെൺകുട്ടിയാണ് ആര്? സീന. ഗ്യാര 11 വയസ്സുള്ള പെൺകുട്ടിയാണ് സീന. ആജ് സ്കൂൾ കാ പെഹ്ലാ ദിൻ, ഇന്ന്. ആജ് ഇന്ന്, സ്കൂൾ കാ സ്കൂളിലെ, പെഹ്ലാ ദിൻ ആദ്യ ദിവസമാണ്, ആദ്യ ദിനമാണ്. മാ ഖാന ഖിലാ രഹി ഹേ, അമ്മ എന്തു ചെയ്യുകയാണ്? ഖാന ഭക്ഷണം, ഖിലാ രഹി ഹേ ഊട്ടുകയാണ്, അമ്മ ഭക്ഷണം കൊടുക്കുകയാണ്, കഴിപ്പിക്കുകയാണ്. ഉസ്നേ സോച്ച, അവൾ വിചാരിച്ചു. ആര്? സീന. സീന വിചാരിച്ചു, കിത്തനി പ്യാരി മാ, സോച്ച വിചാരിച്ചു. സീന എന്താണ് വിചാരിച്ചത്? കിത്തനി പ്യാരി മാ, എത്രയോ സ്നേഹമുള്ള അമ്മ, എത്ര സ്നേഹമുള്ള അമ്മയാണ് എൻ്റെ അമ്മയെന്ന് സീന വിചാരിച്ചു. അങ്ങനെ വിചാരിച്ചപ്പോൾ സീനയുടെ മനസ്സിലേ ഒരു പാട്ട് വന്നു, ഒരു കവിത വന്നു. അതാണ് ഇവിടെ എഴുതിയിരിക്കുന്നത്. എന്താണ് കവിതയുടെ പേര്? പ്യാരി മാ. പ്യാരി മാ എന്നാണ് സീനയുടെ മനസ്സിൽ ആ സമയത്ത് അമ്മയെക്കുറിച്ച് തോന്നിയ കവിത. നോക്കൂ. പ്യാരി പ്യാരി അമ്മ മേരി, മീഠേ മീഠേ ഗീത് സുനാത്തി, താജാ താജാ ദൂധ് പിലാത്തി, തര തര കാ ഖാനാ ദേത്തി. എന്താണ് പ്യാരി പ്യാരി അമ്മ മേരി? പ്യാരി പ്യാരി സ്നേഹമുള്ള, വളരെയധികം ലവബിളായിട്ടുള്ള അമ്മയാണ് അമ്മ. അമ്മ മേരി എൻ്റെ, അപ്പം എൻ്റെ അമ്മ വളരെ സ്നേഹമുള്ള അമ്മയാണ്. മീഠേ മീഠേ ഗീത് സുനാത്തി. ഇനി എന്താണ് മീഠേ മീഠേ? മധുരമുള്ള ഗീത് പാട്ട്. സുനാത്തി കേൾപ്പിക്കുന്നു. എപ്പോഴാണ് അമ്മ മധുരമുള്ള ഗാനം കേൾപ്പിക്കുന്നത്? കുഞ്ഞുങ്ങളെ ഉറക്കുമ്പോൾ അമ്മമാർ താരാട്ട് പാട്ട് പാടാറുണ്ട് അല്ലേ. എത്ര പാടാനറിയാത്ത അമ്മമാരാണെങ്കിൽ എന്തുണ്ടാവും? പാട്ട് പാടിയിട്ടുണ്ടായിരിക്കും, അല്ലെങ്കിൽ താരാട്ട് പാടി കുട്ടികളെ ഉറക്കുന്നുണ്ടായിരിക്കും. അപ്പോൾ മധുരമായ പാട്ടുകൾ പാടി എന്നെ കേൾപ്പിക്കാറുണ്ട്. താജാ താജാ ദൂധ് പിലാത്തി. ഇനി എന്താണ് തരുന്നത്? താജാ താജാ ചൂടുള്ള ദൂധ്,
പാല്. ഈ താജ എന്ന വാക്കിന് ഫ്രഷ് എന്നുള്ള ഒരു അർത്ഥം കൂടെ വരുന്നുണ്ട്. അപ്പോൾ നല്ല ശുചിയുള്ള അല്ലെങ്കിൽ ചൂടുള്ള എന്നൊക്കെ അർത്ഥം വരും. അപ്പോൾ നല്ല ഭക്ഷണം എനിക്ക് അല്ലെങ്കിൽ നല്ല പാല് ദൂധ് പിലാത്തി. ഇവിടെ ചൂട് എന്ന് നമുക്ക് അനുമാനിക്കാം. കാരണം എന്താണെന്ന് വെച്ചാൽ ദൂധ് എന്താണ്, പാലാണ് അല്ലേ. ചൂടുള്ള പാല് പിലാത്തി കുടിപ്പിക്കാറുണ്ട്. തരഹ് തരഹ് കാ ഖാനാ ദേത്തി, തരഹ് തരഹ് പല തരത്തിലുള്ള വ്യത്യസ്തമായ, തരഹ് തരഹ് വ്യത്യസ്തമായ, ഖാനാ ദേത്തി ഖാന ഭക്ഷണം, വ്യത്യസ്ത തരത്തിലുള്ള ഭക്ഷണം എനിക്ക് നൽകാറുണ്ട്. അപ്പം നിങ്ങളുടെയൊക്കെ അമ്മമാർ അങ്ങനെയൊക്കെ തന്നെയല്ലേ, എല്ലാവരുടെ അമ്മമാരും നല്ല ചൂടുള്ള ഭക്ഷണമാണ്, തണുത്ത് അല്ലെങ്കിൽ അങ്ങനെ തലേദിവസത്തെ അങ്ങനെയൊന്നുമല്ല, നമുക്ക് നല്ല ഫ്രഷാക്കിയിട്ടാണ് എപ്പോഴും ഭക്ഷണം തരുന്നത്. അതുപോലെ തന്നെ വ്യത്യസ്ത തരത്തിലുള്ള ഭക്ഷണമാണ് നമ്മുടെ അമ്മമാർ നമുക്ക് എപ്പോഴും തയ്യാറാക്കി തരുന്നത് അല്ലേ. അപ്പം അതുപോലെ സീനയുടെ അമ്മയും അങ്ങനെ തന്നെയാണ്. താജാ ദൂധ് വിലാത്തി ഹേ തരഹ് തരക്ക ഖാനാ ദേത്തി ഹേ, പലതരത്തിലുള്ള ഭക്ഷണവും കൊടുക്കുന്നു. ഇനി എന്താ ചെയ്യുന്നത്? മേരി സാരി ബാത്തേ സുൻതി, മേരി എൻ്റെ സാരി എല്ലാ ബാത്തേയും കാര്യങ്ങൾ, സുൻതി കേൾക്കുന്നു, എൻ്റെ എല്ലാ കാര്യങ്ങളും കേൾക്കുന്നു, അതായത് ഞാൻ പറയുന്ന കാര്യങ്ങളെല്ലാതും എൻ്റെ അമ്മ കേൾക്കുന്നു. ബാത്തേയും കാര്യങ്ങൾ, സാരി എല്ലാ, മേരി എൻ്റെ, സുൻതി കേൾക്കുന്നു. അച്ചി അച്ചി സീഖേം ദേത്തി, ഇനി എന്താ വേറെ എന്താ തരുന്നത്? അച്ചി അച്ചി നല്ല നല്ല സീഖേം ഉപദേശങ്ങൾ ദേത്തി തരുന്നു. അങ്ങനെ ചെയ്യരുത്, ഇങ്ങനെ ചെയ്യരുത്, ഇങ്ങനെ ചെയ്യണം എന്നൊക്കെ പറഞ്ഞ് നല്ല നല്ല ഉപദേശങ്ങളാണ് നമ്മുടെ അമ്മമാർ നമുക്ക് തരുന്നത്. അതുപോലെ തന്നെ സീനയുടെ അമ്മയും നല്ല ഉപദേശങ്ങൾ നൽകാറുണ്ട്. സംഘ സുലാത്തി സുബഹ് ജഗാത്തി കിത്തനി പ്യാരി അമ്മ മേരി, ഇനി എന്താണ് സംഘ സുലാത്തി? സംഘ് കൂടെ, സുലാത്തി ഉറക്കുക, കൂടെ കിടത്തി ഉറക്കാറുണ്ട്. സുബഹ് ജഗാത്തി, സുബഹ് രാവിലെ, ജഗാത്തി ഉണർത്തും, രാവിലെ ഉണർത്താറുണ്ട്. കിത്തനി പ്യാരി അമ്മ മേരി, എത്ര സ്നേഹമുള്ള അമ്മയാണ് എൻ്റെ. കിത്തനി എത്ര, പ്യാരി സ്നേഹമുള്ള അമ്മ, എൻ അമ്മ 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 തന്നെ, മേരി എൻ്റെ. അപ്പോൾ എന്തൊക്കെ കാര്യങ്ങളാണ് സീനയുടെ അമ്മ ചെയ്യുന്നത്? മീഠേ ഗീത് സുനാത്തി ഹേ, താജാ ദൂധ് പിലാത്തി ഹേ, തരഹ് തരക്ക ഖാന ദേത്തി ഹേ, ഓർ സീനയ്ക്ക് സാരി ബാത്തേ സുൻതി ഹേ, അച്ചി അച്ചി സീഖേം ദേത്തി ഹേ, നല്ല നല്ല ഉപദേശങ്ങൾ നൽകുന്നു. സംഘ് സുലാത്തി അല്ലേ, കൂടെ ഉറക്കാറുണ്ട്. സുബഹ് ജഗാത്തി രാവിലെ ഉണർത്തുന്നു. അതുകൊണ്ടൊക്കെ തന്നെ സീനയ്ക്ക് തോന്നാണ് കിത്തനി പ്യാരി അമ്മാ ഹേ മേരി അല്ലേ, എത്ര സ്നേഹമുള്ള അമ്മയാണ് എൻ്റെ എന്ന് സീനയ്ക്ക് തോന്നി. നല്ല മനോഹരമായൊരു കവിതയാണ്. ഇനി ആ കവിതയുടെ വാക്കുകളുടെ ന്യൂ വേർഡ്സിനായി ശബ്ദിൻ്റെ അർത്ഥങ്ങളെല്ലാതും തന്നെ ഇവിടെ താഴെ കൊടുത്തിട്ടുണ്ട്. അത് നിങ്ങൾ വായിച്ച് മനസ്സിലാക്കുകയും പഠിക്കുകയൊക്കെ ചെയ്യുക. ഇനി അതിൻ്റെ താഴെ ആ ടെക്സ്റ്റ് ബുക്കിൽ നമുക്ക് താഴെയായിട്ട് ഒരു ക്വസ്റ്റ്യൻ കാണാനായിട്ട് ഒരു ബോക്സിൽ എഴുതിയിട്ടുണ്ട്. സമാൻ ശബ്ദോംക്ക് നീച്ച് രേഖ ഖീഞ്ച്. സമാൻ എന്ന് വെച്ചാൽ എന്താ, ഒരേപോലെയുള്ള വേർഡ്സ്. ശബ്ദം എന്ന് വെച്ചാൽ വേർഡ്, വേർഡ് എന്നാണ് അർത്ഥം. ഹിന്ദിയിൽ ശബ്ദം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ മലയാളത്തിലെ ശബ്ദം അല്ലെങ്കിൽ വോയിസ് എന്ന ഉള്ള അർത്ഥം അല്ല. ഇവിടെ മറിച്ച് എന്താണ്, വേർഡ് എന്നാണ് ഉദ്ദേശിക്കുന്നത്. സമാൻ ശബ്ദം എന്ന് പറഞ്ഞാൽ സിമിലർ വേർഡ്സ്, ഒരേപോലെയുള്ള വാക്കുകൾ. ഇസ്കെ നീച്ചെ രേഖ കിഞ്ച്, താഴെ അണ്ടർലൈൻ ചെയ്യാനായിട്ട്, നീച്ചെ താഴെ, രേഖ രേഖ എന്ന് വെച്ചാൽ ലൈൻ, വര, ഖീഞ്ചെ വരയ്ക്കൂ, സമാന ശബ്ദങ്ങളുടെ ഒരേപോലെയുള്ള വാക്കുകളുടെ അടിയിൽ അണ്ടർലൈൻ ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത്. ഒരു എക്സാമ്പിൾ നമുക്ക് തന്നിട്ടുണ്ട്, ജെയ്സെ ജെയ്സെ എക്സാമ്പിളാണത്. പ്യാരി പ്യാരി അമ്മ മേരി, പ്യാരി പ്യാരി എന്നുള്ളതിൻ്റെ അടിയിൽ അണ്ടർലൈൻ ചെയ്തിരിക്കുന്നു. ഇനി നമ്മുടെ കവിതയിലേക്ക് വരുമ്പോൾ നമുക്ക് അത്തരത്തിലുള്ള വാക്കുകൾ, അപ്പോൾ അണ്ടർലൈൻ ചെയ്തിരിക്കുന്നത് എങ്ങനെയാണ്, പ്യാരി പ്യാരി എന്നുള്ളത് ഒരുപോലെയുള്ള വാക്കാണ് അല്ലേ. അങ്ങനെ ഒരേപോലെയുള്ള വാക്കുകൾ ഇവിടെയാണ് നമ്മുടെ കവിതയിൽ ഇന്ന് നമ്മൾ കണ്ടെത്തി അതിനെ അടിവരയിടുക. നോക്കൂ, ടീച്ചറോട് കാണിച്ചിട്ടുണ്ട്, പ്യാരി പ്യാരി അമ്മ മേരി. അപ്പോൾ അതിലേതാണ് പ്യാരി പ്യാരി, അത് നമുക്ക് എക്സാമ്പിൾ തന്നിട്ടുണ്ട്. ഇനി അതിൻ്റെ താഴെ അടുത്ത ലൈനിൽ കാണാം, മീഠേ മീഠേ ഗീത് സുനാത്തി. അപ്പോൾ അതിലേതാണ് സിമിലർ ആയിട്ടുള്ള അല്ലെങ്കിൽ സമാൻ ശബ്ദം എന്ന് പറയുന്നത്? മീഠേ മീഠേ. ഇനി തൊട്ടടുത്ത വരിയിൽ കാണാം,
ताजा ताजा दूध पिलाती अब अल समान शब्द ऐसा ताजा ताजा अब नेक्स्ट लाइन का तरह तरह का खाना देती अब अदान समान शब्द तरह तरह मेरी सारी बातें सुनती अल समान शब्द इन तोट ताव अच्छी अच्छी सीखें देती ना उपदेश अब अल अच्छी अच्छी सिमिलर अलग समान शब्द पर अब इत्र क्यों एल मनसो।